നമസ്കാരം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം ഗുരുതര സ്ഥിതിയിലേക്ക് നീങ്ങുന്നു തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 24 പേർക്കാണ് ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 പേരുടെ ഫലം മാത്രമാണ് ഇന്ന് നെഗറ്റീവായി വന്നിരിക്കുന്നത്. ഇതിൽ 12 പേരും വിദേശത്ത് നിന്ന് വന്നവരാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് 666 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 161 പേർ ഇപ്പോഴും ചികിത്സയിലാണുള്ളത്. 156 പേർ ഇന്ന് ആശുപത്രി ചികിത്സയ്ക്കായി വരികയും ചെയ്തിരിക്കുന്നു. ആശുപത്രികളിൽ ചികിത്സയിൽ 533 പേരാണ് ഉള്ളതെന്ന് അറിയുന്നു. 48543 സാമ്പിളുകൾ ഇതുവരെ നമ്മൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇനി മുതൽ സംസ്ഥാനത്തിലെ ചില മേഖലകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടി വരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് 24 പേർ കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു കൂടി എന്തായാലും കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ ഇന്ന് 7 പേർക്കും മലപ്പുറം ജില്ലയിൽ 4 പേർക്കും കണ്ണൂർ ജില്ലയിൽ 3 പേർക്കും പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ 2 പേർക്കും കോഴിക്കോട് ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിൽ ഒരാൾക്ക് വീതവുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 പേർക്ക് ഇന്ന് രോഗമുക്തി ഉണ്ടായിട്ടുമുണ്ട്. അതിൽ തൃശൂർ ജില്ലയിൽ നിന്ന് 2 പേരും കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്ന് ഒരാൾ വീതവുമാണ് രോഗം നെഗറ്റീവായി തെളിഞ്ഞത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 12 പേർ വിദേശത്ത് നിന്ന് വന്നവരാണെന്ന് ഊഹിക്കുമ്പോൾ തന്നെ പ്രവാസികൾ കേരളത്തിലേക്ക് കാലുകുത്തിയപ്പോൾ എത്രത്തോളമാണ് ഇവിടുത്തെ കോവിഡ് സ്ഥിതി കണക്കുകൾ ഉയർന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 8 പേർക്ക് ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന 3 പേർക്കും ഇന്ന് രോഗബാധയുണ്ട്. സംസ്ഥാനത്ത് എന്തായാലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണെന്ന വാർത്ത വ്യക്തമായി മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 24 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ ഇതോടുകൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പുറത്തുനിന്ന് വന്നവർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ഇന്നലെ പറഞ്ഞത് ചില കേന്ദ്രങ്ങളിൽ തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടായെന്നും ഇതുമൂലം പ്രചരണങ്ങൾ ഇത്തരത്തിൽ വർദ്ധിപ്പിക്കുവാൻ കാരണമുണ്ടാകരുത്, അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശം നൽകുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദേശത്ത് നിന്ന് അന്യ സംസ്ഥാനത്ത് നിന്നുള്ളവരെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കേരളത്തിൽ കൃത്യമായി 3-4 ദിവസങ്ങളിൽ യാതൊരു രോഗബാധയുമില്ലാതെ കേരളം ഏകദേശം കര കയറിയെന്ന രീതിയിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രവാസികൾ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയത്. പ്രവാസികൾ വന്ന ആദ്യ ദിവസം തന്നെ ഒരാൾക്ക് 3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഓരോന്നായി കൊറോണ രോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടാൻ തുടങ്ങിയത്. ഇതുകൊണ്ട് തന്നെ പ്രവാസികളും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ എത്തിയതോടുകൂടി വീണ്ടും കേരളത്തിൽ രോഗബാധ പടർന്നു പന്തലിക്കാൻ തുടങ്ങിയെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വ്യക്തമാവുക. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് കടകൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ പകുതി കടകൾ മാത്രമേ തുറക്കുവാൻ അനുമതിയുള്ളൂ. പൊതുഗതാഗത സംവിധാനങ്ങളും പ്രവർത്തിച്ചു തുടങ്ങിയതോടെ കടകളിൽ തിരക്ക് കൂടുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടാൻ ആവുക. 55 ദിവസത്തെ അടച്ചിടലിന് ശേഷമാണ് സംസ്ഥാനത്തെ കടകൾ തുറക്കുന്നത്. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ് കടകൾ തുറക്കുവാൻ ഇത്തരത്തിൽ അനുമതി നൽകിയിരിക്കുന്നത്. ലോക്ഡൌണിൽ വിഷു ഈസ്റ്റർ വിപണികൾ നഷ്ടമായി എന്നുള്ളതാണ് വാസ്തവം. ചെറിയ പെരുന്നാളിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ അനുവദിച്ചതോടുകൂടി കൂടുതൽ ആളുകൾ മാർക്കറ്റുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കച്ചവടക്കാർ പ്രതീക്ഷിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.